വരിക്കച്ച ഏത് ചക്ക വേണേലും വെക്കാം. ഇത് വരിക്കച്ച വരിക്കച്ചക്കയാ വെച്ചേക്കാം, അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കും ഇത് തന്നെ ഡയറക്റ്റ് ചേർക്കുന്നതാണ്. ഏലക്ക, ചുക്ക, ജീരകം. ഏലക്ക, ചുക്ക്, ജീരകം മൂന്നും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ. നിറഞ്ഞിരിക്കുക ഓരോ ഐറ്റംസും. ഒരു പായസം കൂടി നമ്മൾ ഇവിടെ വന്ന് ചെയ്യാൻ പോയാണ്. നെയ്യ് അങ്ങോട്ട് ഇടിയാണ്. എന്ത് പായസമാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോണത്? ചക്കപ്പായസം. ചക്കപ്പായസം, അതായത് ചക്ക കിട്ടാത്തൊരു സമയമാണ്. ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു, ഇനി ഒരു ആറ് മാസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്താണ് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിതേ നമ്മുടെ ചക്ക പായസം ഉണ്ടാക്കാൻ പോയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെറൈറ്റിയാണ്. ഉണക്കമുന്തിരി, ഫസ്റ്റ് ഉണക്കമുന്തിരിയാണ് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. നല്ല കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയാണ് നമ്മളിതേ വറുത്തെടുക്കാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ, നമ്മൾ പറയേണ്ട കാര്യമില്ല, ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നോക്കിയേ ആ എന്തോരമാണെന്ന് നോക്കിയിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ചക്ക ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരത്തെ അഞ്ചിപ്പരിപ്പ് നമ്മളെ നെയ്യിലോട്ട് കയറി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മളെടുത്ത് വറുത്ത് മാറ്റുന്ന സാധനങ്ങളെല്ലാം ആദ്യം ഇട്ടുകൊണ്ടിരിക്കുക. ചുമന്ന് വരുന്ന പരുവ്, ഈ പരുവത്തിൽ നമ്മൾ തേങ്ങക്കൊത്ത്, ആ തേങ്ങക്കൊത്ത്, തേങ്ങക്കൊത്ത് നമ്മൾ എടുത്ത് മാറ്റിയാണ്. തേങ്ങക്കൊത്തൊന്ന് കടിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടാ ചക്ക ഉണ്ട, ചക്ക ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ സുന്ദരിക്കോല. സുന്ദരിപ്പൂവൻ എന്ന് പറയും, ആട്ടും കൊമ്പൻ എന്ന് പറയും. ആട്ടും കൊമ്പൻ, ആടിന്റെ കൊമ്പ് പോലെ ഇരിക്കുന്ന പഴം. ഓ നെയ്യിലോട്ട് അങ്ങനെ സുന്ദരി പഴം അടിച്ച് അങ്ങ് കയറിയ. ഈ പഴം എത്ര നേരം കിടക്കും ഇതിനകത്തോട്ട്? ഈ പഴം ഏകദേശം, ഈ പഴവും ഇതിന്റെ കൂട്ടത്തിൽ രണ്ട് സാധനങ്ങളൊക്കെ കയറുന്നുണ്ട്. ഒരുമിച്ച് കയറുക, ഒരുമിച്ച് കയറുക. ഇനി ഇപ്പൊ പുറകെ തട്ടാൻ പോവാം. ഇതെല്ലാം ഒരുമിച്ച് ഒരുമിച്ചാണ് കയറുന്നത്. ജീവിതത്തിൽ കാണാത്ത ഒരുപാട് തരം ഫുഡുകൾ ഈ പരിപാടി ഇറങ്ങിയ ബ്ലോഗ് ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റി. അടുത്ത നമുക്ക് ചക്ക, നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്ന പായസം അതിൻ്റെ കണ്ടന്റാണ് അതിപ്പോൾ കയറാൻ പോകുന്ന ചക്ക. നോക്കിയേ ചക്ക എങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്ന ചക്ക എന്നുണ്ടോ? ഇത് വരിക്കച്ച, ഏത് ചക്ക വേണേലും വെക്കാം. ഇത് വരിക്ക, ഇത് വരിക്കച്ചക്ക. പൊതുവെ കൂടുതൽ യൂസ് ചെയ്യുന്ന വരിക്കച്ചക്കയാണല്ലോ അല്ലേ? കൂടച്ചക്കയെക്കാളും കൂടുതൽ വരിക്കച്ചക്ക ഉപയോഗിക്കുന്നത്. ഇതൊന്ന് കാലിച്ചൊക്കെ, സുന്ദരിപ്പഴം, അതുപോലെ തന്നെ ഈന്തപ്പഴം, ഇപ്പം ചക്ക, ഇത്രയും സാധനമാണ് ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത്. ആ റെഡ് വരെ തേൻ വരിക്കുകയാണല്ലേ. യെസ്. ഇത് വാങ്ങിച്ച എത്ര നാളവർ ഇരിക്കും സാധനം? ഇതോ പായസം. ആ പായസം, പായസം രണ്ട് മൂന്ന് മാസം. മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നേ ഉള്ളൂ, വേറെ ഇനിയുണ്ട് അതിൻ്റെ അത്. ഇത് പായസം മാത്രം, ബാക്കി വരുന്നേ ഉള്ളൂ ഇതിൻ്റെ. ഇതൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ശർക്കര ചേർക്കും. ശർക്കര ചേർക്കും. ശർക്കര കയറാൻ സമയമായി അല്ലേ? ഇത് പൊടിച്ചു വെച്ചേക്കുന്ന മറുപടി ശർക്കര കേട്ടോ. ആ അല്ലെങ്കിൽ ആൾക്കാർ ഓർക്കും ഇത് തന്നെ ഡയറക്റ്റ് ചേർക്കുന്നതെന്ന്. മറയോ ശർക്കര. അങ്ങനെ ഞങ്ങളുടെ ചക്ക പായസത്തിൻ്റെ ഓരോ ഓരോ സ്റ്റെപ്പ് അതിനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ടെസ്റ്റർ മാറിയല്ലേ? അതെ, ആ രൂപം മാറി ആ ശർക്കര കയറിയപ്പോൾ. സദ്യയൊക്കെ കഴിഞ്ഞ് ഇതങ്ങോട്ട്, ആ ഇലയിലോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ചക്കപ്പായസം പഞ്ചാമൃതം രീതിയിലേക്കായി വന്നു. എന്താ നല്ല മഴ മഴന്ന് ആര് കണ്ടാലും ഒന്ന് കഴിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറി വന്നിട്ടുണ്ട്. നമ്മളിതേ നമ്മുടെ പരിപ്പ് വറുത്ത് വെച്ചത് ക്യാഷു. നമ്മൾ അണ്ടിപ്പരിപ്പ് നേരത്തെ ആദ്യം വറുത്ത് മാറ്റി, അണ്ടിപ്പരിപ്പ് അതങ്ങ് കയറി ഫുള്ളങ്ങ് വിട്ടേക്കുക, മൂടി അങ്ങ് പോയ. എന്താ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയ നമ്മുടെ മുണക്കമുന്തിരി, അതും ആവശ്യത്തിന്, ഒരു കുറവും വേണ്ട. നേരത്തെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയ നമ്മുടെ തേങ്ങാക്കൊത്ത്, എല്ലാം അത്തപ്പൂക്കളാണ്. അതെ, ഫുൾ അത്തപ്പൂക്കളാണ്. ഏലക്ക, ഓ ഏലക്ക അല്ലേ? ഏലക്ക, യെസ്. ഏലക്ക, ചുക്ക, ജീരകം. ഏലക്ക, ചുക്ക്, ജീരകം മൂന്നും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ ഓക്കെ. അല്ലേ, ആര് കണ്ടാലും, ആര് കണ്ടാലും ഒന്ന് കഴിക്കണം എന്ന്, ഒന്നറിയാതെ ഓ ഒന്ന് ടേസ്റ്റ് ചെയ്തിരുന്നെ, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നല് തീർച്ചയായിട്ടും ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും തോന്നും. ഇത് ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. എന്നിട്ട് നോക്കിയേ ആ നമുക്ക് ആ സ്ട്രെച്ച് നോക്കി കാണുമ്പം എല്ലാം ഉണ്ട്. അണ്ടിപ്പരിപ്പാണെങ്കിൽ ഏത് ഒരു എവിടെ നിന്ന് കോരിയാൽ അണ്ടിപ്പരിപ്പ് കിട്ടും, എവിടെ നിന്ന് കോരിയാലും നമ്മുടെ ഈ പറയുന്ന ഉണക്കമുന്തിരി കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ആദ്യ കിട്ടിയ ഈന്തപ്പഴം കിട്ടും. ഒരു ജോറ് സാധനം കണ്ട ആ ഒരു ഫ്രെയിം നോക്കിയേ, അതിൻ്റെ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കിയേ, നിറഞ്ഞിരിക്കുക ഓരോ ഐറ്റംസും. ഇതുകൊണ്ട് തീരുന്നില്ല, ഇനിയുണ്ട്. ആ ഇതിൻ്റെ ഒരു മെത്തേഡുണ്ട്, വേറൊരു മെത്തേഡുണ്ട്. ഇത് എങ്ങനെ കഴിക്കണമെന്നല്ലേ, ഇങ്ങനെയും കഴിക്കാം, വേറൊരു മെത്തേഡിൽ കഴിക്കുകയും കൂടെ ചെയ്യാം. ഇവിടെ റെഡിയായി കിടക്കുന്ന ചക്ക പായസം
എങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? ഇങ്ങനെയും കഴിക്കാം, അല്ല നിങ്ങൾ പായസ രൂപത്തിലാകണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ദേ അതിന് നമ്മൾ ആദ്യം കുഞ്ഞു ചട്ടി വെച്ച് നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും, ആ മിൽക്ക് പൗഡർ കൊണ്ട് നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക, രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിക്കുക. അപ്പോൾ ദേ വെള്ളം ചൂടായി, അതിലേക്ക് നമ്മൾ ദേ തേങ്ങാപ്പാലിൻ്റെ പൊടി. എത്ര കൂടുതൽ ചേർത്താലും അത്ര ടേസ്റ്റ് കിട്ടും കേട്ടോ. ആ ഓക്കെ ഓക്കെ, നമ്മളൊരു പാക്കറ്റ് അങ്ങ് ഉപയോഗിക്കാം അല്ലേ. അത് കലക്കിയെടുക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലേ കണ്ട ദേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചക്ക പായസം നമ്മൾ ആ തിളച്ചു വരുന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ എത്ര എടുത്തു നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട്, യെസ് അതങ്ങ് ഇട്ടു ദേ ഇതുപോലെ അങ്ങ് മെൽറ്റാക്കി എടുക്കുക. ആ പാലിൻ്റെ നിറം അങ്ങ് മാറി നോക്കിയാൽ പായസം പായസ രൂപത്തിലോട്ടായിക്കണ്ട. ഇതാണ് നമ്മുടെ ചക്ക പായസം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചക്ക പായസം ഉണ്ടാ അട്ടിപ്പൊളി ഉണ്ട്, അതേണ്ട ചക്ക പായസം. രണ്ടും ചക്ക പായസം തന്നെയാണ്. ഇത് നമുക്ക് വീട്ടിൽ അയച്ചു കിട്ടുന്ന രൂപം, ഇത് നമ്മൾ ആക്കി എടുക്കേണ്ട രൂപം. ആ മണ്ടിപ്പരിപ്പും ആ ക്രിസ്മസിൻ്റെ ടേസ്റ്റും ചക്കയും ഇന്തപ്പഴം എല്ലാം കൂടെ പണ്ടോ, വേറെ ടേസ്റ്റ് അടിപൊളിയാ. കറക്റ്റ് പായസം, നിങ്ങൾ ഡയറി വാങ്ങി കഴിയോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇത്. ഇത് ആണ് ഇതൊന്ന് പറയത്തേയില്ല. ഒരു ഐറ്റം വാങ്ങിച്ചാൽ രണ്ട് രുചി. ഇത് വേണ്ടവർ നേരെ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതാണ് വീട്ടിലെ രുചിയുടെ നമ്പർ. നിങ്ങൾ വാങ്ങിച്ച് വെച്ച് നോക്കൂ, ഈ ഓണത്തിന് സംതിങ് ഡിഫറെൻ്റ് ആയിക്കോട്ടെ. പായസം ചക്ക പായസം.